ഒരിക്കലും നമ്മളൊരു ഫ്ലാഷ് ഫയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഷൂട്ടുകൾ എടുക്കരുത്. ഹായ്, നമസ്കാരം. നമ്മളിന്നൊരു ന്യൂ ബോൺ ബേബി ഷൂട്ടിനായിട്ട് വന്നതാണ്. ഇവിടുത്തെ മോൻ്റെ പേര് എന്ന് പറയുന്നത് നോഹ് എന്നാണ്. കല്ലേറ്റിങ്ങരയാണ് സ്ഥലം കേട്ടോ. നമ്മളൊരു ഫോട്ടോഷൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ലയൻറ്റ് വിളിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അത് എത്ര വലിയ വീടായിക്കോട്ടെ, ചെറിയ വീടായിക്കോട്ടെ, അവർക്ക് കംഫർട്ടായ രീതിയിലുള്ളൊരു ബഡ്ജറ്റിൽ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. ന്യൂ ബോൺ ബേബി ഷൂട്ടിനെ കുറിച്ചിട്ട് ഒരു കാര്യം, ഒരിക്കലും നമ്മളൊരു ഫ്ലാഷ് ഫയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഷൂട്ടുകൾ എടുക്കരുത്. കാരണം നമ്മളെടുക്കുന്ന ഈ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ മോൻ എന്ന് പറയുന്ന മോളായിക്കോട്ടെ, ഇവരുടെ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു ദിവസങ്ങൾ മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് ജനിച്ചതിനൊരു 10 ദിവസത്തിനുള്ളിൽ, അതായത് വളരെ എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇവർ ആ സമയത്തൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ഒരുപാട് ഫ്ലാഷോ അല്ലെങ്കിൽ ഫയർ ചെയ്യുന്ന ഒരുപാട് ലൈറ്റുകളോ വെച്ചിട്ട് പരമാവധി എടുക്കാതിരിക്കുക. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഷെയ്ഡായിട്ടുള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ പരമാവധി ആ വീട്ടിൽ തന്നെ ഉള്ള ലൈറ്റ് ഉപയോഗിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നവർ, ഷൂട്ടിനെ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഫയർ ചെയ്ത ലൈറ്റുകളൊന്നും വെച്ചിട്ട് പരമാവധി എടുക്കാതിരിക്കുക. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിച്ചിട്ട് ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കുട്ടിനെയും കൊണ്ട് ഒരു സ്റ്റുഡിയോയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലോറിലേക്കൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തൊട്ട അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അവർ വിളിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്തു തരുന്നതാണ്. ഓക്കെ, ബൈ.